മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നാം ചിന്തിക്കുമ്പോൾ, 1 വാക്യത്തിൽ ശിഷ്യന്മാർ അവനെ ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവിടെ അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നതായും അതിന് കർത്താവ് പറയുന്ന മറുപടിയും കാണും. അതായത്, ഈ ദേവാലയം ഇത്ര മനോഹരമായി ഇത്ര തേജസ്സോടെ പണിതുവെങ്കിലും അതിന്മേൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ അതിനെ ഇടിച്ചു കളയും. അത് വാസ്തവത്തിൽ AD 70 സംഭവിക്കുകയും ചെയ്തു. അതിനുശേഷം ശിഷ്യന്മാർ ചോദിക്കുന്ന 2 ചോദ്യമാണ്: ലോകാവസാനത്തിനുള്ള അടയാളം എന്താണ്? ഇത് ഈ ദേവാലയം നശിപ്പിക്കപ്പെടുന്നത് എപ്പോഴാണ്? 2 ചോദ്യങ്ങൾ ശിഷ്യന്മാർ ചോദിക്കുകയാണ്. കാരണം ഇത്ര മനോഹരമായി ശലോമോൻ തൻ്റെ പ്രതാപത്തിൽ തൻ്റെ ബുദ്ധി വൈഭവത്തിൽ പണിതായ ഒരു ദേവാലയം നശിപ്പിക്കപ്പെടും എന്നവർക്കൊരു ബോധ്യവും തോന്നിയില്ല. ഇത് സ്ഥിരകാലം നിൽക്കും എന്നുള്ള ചിന്തയിലാണ് അവരിരുന്നത്. എന്നാൽ ചരിത്രം വ്യക്തമായി പറയുന്നു, AD 70 അത് നശിപ്പിക്കപ്പെട്ടു. വീണ്ടും അവരോട് ചോദിച്ച ചോദ്യമാണ്, ലോകാവസാനത്തിനും നിൻ്റെ വരവിനും ഉള്ള അടയാളം എന്ത്? അതിനും കർത്താവ് പല വിശദീകരണങ്ങളും വിവരണങ്ങളും ഇവിടെ നൽകുന്നുണ്ട്. 5 മുതലുള്ള വാക്യങ്ങളിൽ, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തുകൊണ്ട് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. അവിടെ ഭൂകമ്പം ഉണ്ടാകും. എന്നാൽ ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. ഇന്ന് ഏകദേശം 2000 വർഷങ്ങൾക്ക് ശേഷം ഇതെല്ലാം നമ്മൾ വ്യക്തമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപദേശകരും കള്ളപ്രവാചകന്മാരും പെരുകുന്ന കാലം, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും വർദ്ധിച്ചു വരുന്നു, അവിടെ ഭൂകമ്പം ഉണ്ടാകുന്നു. എന്നാൽ കർത്താവ് പറയുന്നത്, ഇതെല്ലാം കാണുമ്പോൾ ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. അതുപോലെ ദൈവജനത്തിന് നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ച്, അന്യോന്യമുള്ള പക, ദുഷ്ടത, ഇതെല്ലാം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് നാം ജീവിക്കുന്നത്. ഇവിടെ കർത്താവ് പറയുന്ന മുന്നറിയിപ്പ്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. കർത്താവിൻ്റെ സുവിശേഷം സകല ജാതികളും കേൾക്കണം. ഇന്ന് നാം നമ്മുടെ ചുറ്റുവട്ടത്തിലേക്ക് കണ്ണോടിച്ചാൽ അതിനുള്ള സാധ്യതകളും വർദ്ധിച്ചു വരികയാണ്. കൊറോണ എന്ന മഹാവിപത്ത് ലോകത്തെ മുഴുവൻ നടുക്കിയതിലൂടെ ഡിജിറ്റലൈസേഷൻ, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നതൊക്കെ വളരെ വർദ്ധിച്ചു. അതിൻ്റെ ഫലമായി ദൈവവചനത്തിൻ്റെ വ്യാപനവും അധികം വർദ്ധിച്ചതായി നമുക്കറിയാം. വേദപുസ്തകത്തിൻ്റെ പ്രതികൾ എത്തിച്ചേരാത്തടത്ത് ഡിജിറ്റൽ മാധ്യമങ്ങൾ ഉപയോഗിച്ച് തന്നെ ദൈവവചനത്തിൻ്റെ ശകലങ്ങളും ട്രാക്റ്റുകളും ഒക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിലാണ് നാം ആയിരിക്കുന്നത്. അത് വളരെ വേഗം, ഈ ഡിജിറ്റലൈസേഷനും ഈ നൂതനമായ സാങ്കേതിക വിദ്യകൾ മുഖാന്തരവും അത് വളരെ വളരെ അതിവേഗം ഓടുന്നതായ ഒരു സന്ദർഭത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് നാം ചിന്തിക്കേണ്ട ഒരു കാലം ഈറ്റുനോവിൻ്റെ ആരംഭത്തിൻ്റെ സമയവും കഴിഞ്ഞ് അതിൻ്റെ അവസാനത്തിലേക്ക് നാം അടുക്കുകയാണ്. വീണ്ടും കർത്താവ് അന്ന് എന്തായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യങ്ങളും അതിൻ്റെ 22 വാക്യങ്ങളിൽ പറഞ്ഞുകൊണ്ട്, 25 കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്: ഓർത്തുകൊള്ളുവീൻ, ഞാൻ മുൻപ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. മുന്നമേ, ഇന്നേക്ക് 2000 കർത്താവ് ഇതെല്ലാം വിശദീകരിച്ച് ശിഷ്യന്മാരോടെന്ന പോലെ നമ്മോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുകയും, നമ്മൾ തണുത്തിരിക്കുന്ന അവസ്ഥയിൽ നമ്മളിതിനെക്കുറിച്ച് ബോധ്യമില്ലാതെ മുൻപോട്ട് പോകുന്ന അവസരത്തിലാകരുത്. ഉണർന്നിരുന്നവരായി ഇതിനെ യഥാർത്ഥമായി നേരിടുന്നവരായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പിന്നീടും പറയുന്നു,
വ്രതന്മാർ നിമിത്തം കഷ്ടതയുടെ നാളുകൾ ചുരുങ്ങുവാനിടയായിത്തീരും. കർത്താവ് ക്രോധത്തിൽ തൻ്റെ ന്യായവിധി നടത്തുമ്പോൾ പോലും തൻ്റെ വ്രതന്മാർ നിമിത്തം, താൻ തിരഞ്ഞെടുത്തവർ നിമിത്തം അതിനെ മൂന്നിലൊന്നായിട്ടും നാലിലൊന്നായിട്ടും ഒക്കെ പരിമിതപ്പെടുത്തി വീണ്ടും വീണ്ടും തൻ്റെ ജനത്തിന് തന്നിലേക്ക് വരുവാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നതായി വെളിപാട് പുസ്തകത്തിൽ നാം പഠിക്കുന്നുണ്ട്. കർത്താവ് കൃപയോടെ തൻ്റെ ന്യായവിധി നടത്തുന്നു. നമുക്ക് കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങാം. ശീതവാനായിരിക്കാതെ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാവട്ടെ. ഗോഡ് ബ്ലെസ് യു.